ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ വളരെ മിടുക്ക് കൂടിയ കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്ന്, വളരെ സമൃദ്ധരായ കുട്ടികൾ അവർ പിടിവാശക്കാരാണ്. ഇന്നത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും അത് കൊണ്ട് അപ്പോൾ കൊടുക്കണം. ഇതാണ് ഈ ഭയങ്കര ബുദ്ധിജീവികളുടെ ഒരു പ്രശ്നം. ഇതൊരു പ്രശ്നമാണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കുക, ഒരുവിധം ചെയ്യാവുന്ന കാര്യം ചെയ്തു കൊടുക്കുക, അല്ലാത്ത ഒക്കുകയില്ല എന്ന് ആദ്യമേ അങ്ങ് പറഞ്ഞേക്കുക. ഈ പിടിവാശി അധികം വളരാൻ സമ്മതിക്കരുത്. അത് എക്സെൻട്രിക്കുകളുടെ അല്ലെങ്കിൽ ജീനിയസുകളുടെ ഒരു വലിയ പ്രോബ്ലമാണ് ഈ പിടിവാശി എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഈ ജീനിയസുകൾക്കുള്ളൊരു കുഴപ്പം കണ്ടിന്യൂസ് എബിലിറ്റി ടു വർക്കാണ്. സാധാരണ മനുഷ്യൻ 3-4 മണിക്കൂറിന് ക്ഷീണിച്ചു പോകും, പക്ഷേ ജീനിയസുകൾക്ക് 18 hours, 20 hours ഒക്കെ കണ്ടിന്യൂ. ഐസക് ന്യൂട്ടന്റെ ആൽബർട്ട് ഐൻസ്റ്റൈന്റെ കഥ വായിച്ചിട്ടില്ലേ, 18 to 20 hours ദേ വിൽ ബി ഏബിൾ ടു കണ്ടിന്യൂസ് വർക്ക്. IAS കിട്ടിയ പല ഉദ്യോഗസ്ഥന്മാരും കണ്ടിന്യൂസ് ഓഫീസിലിരുന്ന് രാത്രി 11 മണിവരെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. കാരണം അവരുടെ തലച്ചോറിന് ആ ബുദ്ധിപരമായ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് 500 ഫയലുണ്ടെങ്കിൽ അവരൊരു കോണിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെ വന്നിരുന്ന ഫയൽ തീർക്കും. ഈ കഴിവ് വളരെ നല്ലൊരു കഴിവാണ്, പക്ഷേ ഡോണ്ട് ടേക്ക് ഇറ്റ് എക്സസ്. ഒരു പരിധിക്ക് അപ്പുറത്ത് നിങ്ങളുടെ ആരോഗ്യം തകർക്കത്തക്ക രീതിയിൽ ഈ എക്സസ് വർക്ക് ചെയ്തു കളയാം. അധിക ബുദ്ധിശാലികളായ കുട്ടികൾക്കുള്ള 3-ാമത്തെ കുഴപ്പം, അവർക്ക് തലച്ചോറിൻ്റെ 1-ലേറെ ഭാഗങ്ങൾ ആക്റ്റീവാക്കി വെക്കാൻ പറ്റും. സാധാരണ മനുഷ്യന് ഒരു ഏരിയ മാത്രമേ ബ്രെയിനിൻ്റെ സെറിബ്രത്തിൻ്റെ ഒരു ഏരിയ മാത്രമേ ഫംഗ്ഷനിലാക്കാൻ പറ്റും. എന്നാൽ വളരെ ബുദ്ധിജീവികളായ ആളുകൾക്ക് 1-ലേറെ മേഖല സെലക്ട് ചെയ്യാൻ പറ്റും. അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റേഡിയോ ഓൺ ചെയ്ത് റേഡിയോ കേട്ടോണ്ടിരിക്കും, വേറെ ചിലർ കർണാടക സംഗീതം ഓൺ ചെയ്ത് സംഗീതം കേട്ടോണ്ടിരുന്ന് ഫയൽ വായിക്കും അല്ലെങ്കിൽ പുസ്തകം വായിക്കാം. ഇത് നിങ്ങൾ ഇരിക്കണോ, ഈ കുട്ടി പഠിക്കുന്നുമില്ല, അതും കേൾക്കുന്നില്ല, ഇതുമില്ല, മഹാപാഴാക്കി കളയാണ്. തെറ്റിദ്ധരിക്കണ്ട, ആ കുട്ടിക്ക് ഇത് രണ്ടും ഒരേ സമയം ചെയ്യാൻ പറ്റും. പഠിക്കാനും പറ്റും, റേഡിയോ ന്യൂസ് കേൾക്കാനും പറ്റും, പഠിക്കാനും പറ്റും, കർണാടക സംഗീതം ആസ്വദിക്കാനും പറ്റും. ഇത് ജീനിയസുകൾക്കുള്ള ഒരു കഴിവാണ്. ഇവിടെ ഈ സമ്മാനം കിട്ടുന്ന 60 കുട്ടികൾക്കും ഈ കഴിവുകളൊക്കെ ഉള്ള കുട്ടികളാണ്. ഇവരിങ്ങനെ കാണിക്കുമ്പോൾ ഇത് അബ്നോർമലാണ്, എക്സെൻട്രിക് ആണെന്നൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ സ്വതസിദ്ധമായ കഴിവുകൾ കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഹൈലി ബ്രില്ലിയൻ്റ് സ്റ്റുഡൻസിനുള്ള പ്രത്യേകതകൾ മാതാപിതാക്കൾ മനസ്സിലാക്കണം, എങ്കിലേ അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ വിജയിച്ച് വിജയിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ലോകത്തിൽ എപ്പോഴും വിജയിക്കാൻ പറ്റിയല്ല. ലോകത്തിൽ പരാജയം ഇടക്കിടയ്ക്ക് വരും. ലോകത്തിൽ പരാജയപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുൻ എന്ന് പറഞ്ഞെടുക്കുന്ന ഒരു ഉപദേശമാണ്, സിതപ്രജ്ഞനായിരിക്കണം. സിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ ഡീൽ ചെയ്യാൻ കഴിവുള്ളവനാണ്, ഒരുപോലെ ഡീൽ ചെയ്യാൻ. നിങ്ങൾ വിജയം ഭരിക്കുമ്പോൾ തലയ്ക്ക് പിടിച്ചാലായിരുന്നു, വിജയം തലയ്ക്ക് പിടിച്ചാൽ നിങ്ങൾ അഹങ്കാരികളാവും. പരാജയം ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തെ ബാധിക്കരുത്. പരാജയം ഹൃദയത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ഡിപ്രഷൻ അടിക്കും. ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചവർക്ക് എന്ത് പറ്റിയെന്ന് മനോരമ ഒരു സീരീസ് പബ്ലിഷ് ചെയ്തിരുന്നു. 3 SLC ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കുട്ടികൾ ആത്മഹത്യ ചെയ്തു. MBBSന് പോയി എന്തോ ഫസ്റ്റ് MBBS തോറ്റു പോയി ഒരു കുട്ടി, ആവണം കയറി ആത്മഹത്യ ചെയ്തു. കാരണം ഭഗവാൻ കൃഷ്ണ മഹാഭാരത യുദ്ധത്തിനിടയ്ക്ക് മഹാഭാരതം വായിക്കുമ്പോൾ മനസ്സിലാക്കണം, ഭഗവാൻ അറിയാണ് അർജുനന് കുഴപ്പമുണ്ടെന്ന്. അർജുനൻ ആർജിച്ച കഴിവുള്ളവനാണ്, എക്സ്ട്രാ ഓർഡിനറി ജീനിയസ് ആണ് ഈ അർജുനൻ. ആ ജീനിയസിനുള്ള ഒരു കുഴപ്പം ഭഗവാൻ അർജുനോട് പറയണം, നീ സിതപ്രജ്ഞനായിരിക്കണം, നിങ്ങൾക്ക് എപ്പോഴും വിജയിക്കാൻ പറ്റില്ല. വിജയിക്കുന്ന എല്ലാപ്പോഴും വിജയിക്കാൻ ഈശ്വരന് മാത്രമേ പറ്റുള്ളൂ. ഇടക്കിടയ്ക്ക് പരാജയമൊക്കെ ഉണ്ടാവും, അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. വിജയം ഒരിക്കലും നിങ്ങളെ തലയ്ക്ക് പിടിക്കരുത്, പരാജയം ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തെ ബാധിക്കരുത്. അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോഴേ ജീവിതത്തിൽ ചില പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കണം. ഭൂരിപക്ഷം സമയവും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. പരാജയം ഉണ്ടാവുമ്പോൾ അതിൽ ഭക്താശയരാവരുത് എന്ന് മാത്രം. നിങ്ങൾ വിജയിക്കുമ്പോൾ ഒരുപാട് പേര് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വരും, പക്ഷേ നിങ്ങൾ പരാജയപ്പെടുമ്പോൾ ആരും ചിലപ്പോൾ തിരിഞ്ഞു നോക്കിയല്ല. നിങ്ങൾ ആ സമയത്ത് ഹോ ഞാൻ തോറ്റു, ഒരു മനുഷ്യനും എന്നെ വേണ്ട എന്ന് നിങ്ങൾ ചിന്തിച്ചു കളയരുത്. ഇത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് മലയാളത്തിലെ കവി പ്രസിദ്ധമായ ഒരു കവിത എഴുതിയത്, ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തേ വരാ ശരത്തിങ്കിലതൊന്നുപോലും. കഴിഞ്ഞ 3-4 മാസം നമ്മുടെ മാവിലൊക്കെ മാങ്ങ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷികൾ എവിടെ നിന്ന് വന്നതെന്നറിയാമോ? കുറേ എണ്ണം വന്ന് സൈബീരിയെന്ന് ക്രെയിനോ നമ്മുടെ മാങ്ങ തന്നെ. കുറേ എണ്ണം വന്നത് ബാബറും അക്ബറും ഒക്കെ പണ്ട് വന്ന കിർഗിസ്ഥാനിൽ വന്ന സ്ഥലത്ത് നിന്നാണ് കുറേ പക്ഷികളോടെ വന്നത്. കുറേ പക്ഷി സൗദി അറേബ്യയിൽ നിന്ന് വന്നു. ചക്കയ്ക്ക് ഉപ്പുണ്ടോ എന്ന് പറയുന്ന പക്ഷിയുണ്ടല്ലോ, അവൻ സൗദി അറേബ്യക്കാരൻ, ഇന്ത്യക്കാരനല്ല. ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മുടെ ഇന്തോനേഷ്യയിൽ നിന്ന് കുറേ പക്ഷികൾ വന്നു ഇവിടെ മാങ്ങ തന്നെ. 4 മാസം കഴിഞ്ഞ് മാങ്ങ എല്ലാം വെക്കാൻ തീരാറായി. നമ്മുടെ സൈബീരിയൻ ക്രെയിൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഓൾറെഡി മഹാരാഷ്ട്ര ക്രോസ് ചെയ്ത് അവൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കിർഗിസ്ഥാന പക്ഷികളെല്ലാം തിരിച്ചുപോയി. സൗദി അറേബ്യയിലെ ചക്കയ്ക്ക് ഉപ്പുണ്ടെന്ന് പറയുന്ന പക്ഷിയെ കാണാനല്ലോ, ഇപ്പോൾ കേൾക്കാറുണ്ട്. ഇല്ല, ഇന്തോനേഷ്യക്കാരനും പോയി. ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തേ, മാങ്ങ ഉള്ളപ്പോൾ പക്ഷികൾ വരും.
വരാ ശരത്തിങ്കിലതൊന്നുപോലും. ശരത്കാലത്ത് ഈ ഒരൊറ്റ പക്ഷിയെ ഒരൊറ്റ മാവിൽ കാണില്ല. നിങ്ങളൊരു പരീക്ഷയ്ക്ക് തോക്കുമ്പം ആരും നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല, നിങ്ങൾ ഡെസ്പോണ്ടൻ്റ് ആവാൻ പാടില്ല. അടുത്ത പരീക്ഷയ്ക്ക് വിജയിക്കണം. അടുത്ത പരീക്ഷയ്ക്ക് വിജയിക്കുമ്പോണ്ടല്ല ഈ വരാത്തവനെല്ലാം അന്ന് ക്യൂ നിൽക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ നിങ്ങളുമായിട്ട് വലിയ പരിചയമാണ്, ബന്ധമാണ്, സ്വന്തമാണെന്നൊക്കെ പറയാൻ ആളുകൾ വീട്ടിൽ ഹാജരാകും. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞരാവുക. ഭഗവാൻ പറയുന്നത് പോലെ വിജയവും പരാജയവും ഒരുപോലെ സ്വീകരിക്കാൻ തയ്യാറാവുക. 10 വർഷം വളരെ ശ്രദ്ധയോടുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം. അതോടൊപ്പം IAS ലക്ഷ്യം ഒരിക്കലും മറന്നുപോയിക്കളയരുത്. നിങ്ങൾ സിംഹങ്ങൾ വേട്ടയാടുന്ന കണ്ടിട്ടുണ്ടോ? നാഷണൽ ജിയോഗ്രാഫി കാണിക്കാം. സിംഹം ഇങ്ങനെ കുട്ടിക്കാട്ടിരുന്ന ഒരു 10,000 കാളകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരൊറ്റ കാളയെ ലക്ഷ്യം വെക്കും, എന്നിട്ട് ഒരൊറ്റ പിടിയിലാണ് സിംഹം ഇങ്ങനെ ഓടി വരുമ്പോൾ ഇടയ്ക്കൊരു മൃഗം കുറുക്കിയാടും. സിംഹവും ആ മൃഗവും കൂടെ കൂട്ടിയിടിച്ച് രണ്ടും താഴെ വീഴും. ആ ഇടിച്ച മൃഗത്തെ അങ്ങ് തിന്നാ പോലെ സിംഹം ചാടി എഴുന്നേറ്റ്. ഈ മൃഗത്തെ അതിന് പ്രശ്നമല്ല, ലക്ഷ്യമിട്ട് ആ മൃഗത്തിന് നേരെ ഒരൊറ്റ പിടിയിലാണ്. സിംഹം ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ ഈ 10,000 കാളകൾ ഓർമ്മ സിംഹത്തിൽ തൊട്ട് മുമ്പിൽ കൂടെ കുറുക്കിയാടും. സിംഹത്തിന് അതിനെ അങ്ങ് പിടിച്ചാൽ പോരെ, ആ കുറുക്കിയാടുന്ന സിംഹത്തെ കാളെ സിംഹം അറ്റാക്ക് ചെയ്യില്ല. സിംഹം ലക്ഷ്യമിട്ട കാളെ തന്നെ പോയി പിടിക്കും, പിടിച്ച് ഭക്ഷിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യമിട്ട ഈ IAS എന്ന കാളയെ സിംഹം വേട്ടയാടുന്ന പോലെ വേട്ടയാടുക. അതിനിടയ്ക്കൂടെ 6 കുറുകെ ചാടിയാൽ നിങ്ങൾ മൈൻഡ് ചെയ്യരുത്, IAS പിടിച്ചെടുത്തിട്ട് മടങ്ങി വരാവും. വിജയി ഭവാനി.